2005 മാർച്ച് മാസത്തിലാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി ഞാൻ ചാർജ് എടുത്തത്. അന്ന് ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ശ്രീ നാരായൺ ദത്ത് തിവാരി ആയിരുന്നു, എൻ ഡി തിവാരി എന്ന് അറിയപ്പെടുന്നയാൾ. ജൂൺ മാസം ആരംഭത്തിൽ ഉത്തരാഖണ്ഡിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ കോൺഫറൻസ്, അതൊരു ആനുവൽ കോൺഫറൻസാണ്, നടന്നു. അതിൽ അധ്യക്ഷൻ മുഖ്യമന്ത്രിയും ഉദ്ഘാടകൻ ചീഫ് ജസ്റ്റിസുമായിരുന്നു. ഉദ്ഘാടകൻ എന്ന നിലയിൽ ഞാനാണ് ആദ്യം പ്രസംഗിച്ചത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ശ്രീ എൻ ഡി തിവാരിയെക്കുറിച്ച് പരാമർശിക്കാൻ ഇടയായി. എൻ ഡി തിവാരിയെപ്പോലെ പ്രഗത്ഭനായ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ഞാൻ ശ്രീ എൻ ഡി തിവാരിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ശ്രീ എൻ ഡി തിവാരി പഠിക്കുന്ന കാലത്ത് അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അനുസ്മരിച്ചു. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്ന എൻ ഡി തിവാരി എം എ പരീക്ഷയിൽ ഒന്നാം ക്ലാസ്സിൽ അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്കിലാണ് പാസ്സായത്. അപ്പോൾ വിദ്യാർത്ഥി നേതാവായിരുന്ന തിവാരി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും നേടി പാസ്സായത് സവിശേഷമായ ഒരു കാര്യമായി എനിക്ക് തോന്നി. പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ഓഡിയൻസിനോട് ചോദിച്ചു. ഇത് 47 മുമ്പാണ്, 45-46 കാലഘട്ടത്തിലായിരിക്കണം. ശ്രീ എൻ ഡി തിവാരി എം എക്ക് പഠിച്ച വിഷയം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അറിയാവുന്ന ആളുകൾ കൈപൊക്കാൻ പറഞ്ഞു. ജഡ്ജിമാരുൾപ്പെടെ ആരും കൈപൊക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീ എൻ ഡി തിവാരിയുടെ എം എക്കുള്ള പഠന വിഷയം ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു. 47 മുമ്പ് അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ എം എ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് എടുത്ത് പാസ്സായ ആളാണ് ശ്രീ എൻ ഡി തിവാരി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓഡിയൻസിലുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ടത്. പിന്നെ അദ്ദേഹം കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. രാജ്യസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി സഭാ നേതാവായിരുന്ന കാര്യം പറഞ്ഞു. പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ ശ്രീ തിവാരിയെക്കുറിച്ചും അദ്ദേഹം യു പി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് പിന്നെ എൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് പോയി. പ്രസംഗം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നപ്പോൾ എൻ്റെ കസേരയിലേക്ക് പോകുന്ന ശ്രീ തിവാരി അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്ന് മെല്ലെ നടന്നു വന്ന് ചോദിച്ചു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, മൈ ലോർഡ് ഹൗ ഡിഡ് യു നോ ഓൾ ദീസ് തിങ്സ് എബൌട്ട് മീ എന്ന് ചോദിച്ചു. എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, യെസ് ഐ നോ ഇറ്റ് ബിക്കോസ് ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ പോയിരുന്നു, വേദി കസേരയിൽ പോയിരുന്നു. ഈ ചടങ്ങിന് ശേഷം എന്നോട് സ്വകാര്യ സംഭാഷണം അദ്ദേഹം വീണ്ടും ചോദിച്ചു. ഇവിടെ ആർക്കും അറിയാൻ വയ്യല്ലോ എന്നെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ, നിങ്ങളെങ്ങനെയാണ് എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പത്രം വായിച്ച് മനസ്സിലാക്കിയതാണ് എന്ന് പറഞ്ഞു. അതാണ് സത്യവും. ഇദ്ദേഹം കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രിയായി നിയമിക്കപ്പെട്ട സമയത്ത് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ആ വാർത്തയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോടൊപ്പം കൊടുത്ത വാർത്തയിൽ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽ വരികയും ഞാനത് ഓർമ്മയിൽ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ പത്രം വായിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രയോജനങ്ങൾ, നമുക്ക് ചില അവസരങ്ങളിൽ അത് ഉപയോഗപ്പെടുന്നത് സൂചിപ്പിക്കാനാണ്
ഇത് ഞാൻ പറഞ്ഞത്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത്, എല്ലാ ദിവസവും പത്രം വായിക്കണമെന്ന് എൻ്റെ പിതാവ് എന്നോട് നിഷ്കർഷിച്ചിരുന്നു. അത് നിർബന്ധമായും വായിച്ചിരിക്കണം. എഡിറ്റോറിയലും ചിന്താവിഷയവും വായിക്കണം. ചിന്താവിഷയം വളരെ ആകർഷകമെന്ന് തോന്നിയാൽ അത് നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കണം. അതുകൂടാതെ അന്നത്തെ ദിവസത്തെ പത്രങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കണം, പിന്നീട് ഉപയോഗത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെയായിരുന്നു പിതാവ് എനിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. അത് ഞാൻ പാലിച്ചു പോരുകയും ചെയ്തു. ഒരിക്കൽ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് ഹൈസ്കൂളിലെ ആദ്യത്തെ വർഷം, സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷയുടെ എക്സാമിനേഷൻ നടക്കുന്നു. അന്ന് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് സ്കൂളിലല്ല, ഇവരുടെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയോ സ്കൂൾ അസോസിയേഷൻ്റെ അതോ അധ്യാപക സംഘടനയാണോ എന്നറിയില്ല, അസോസിയേഷൻ്റെ പേരിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് സ്കൂളിൽ വന്ന് അന്ന് പരീക്ഷയുടെ അന്ന് രാവിലെ തുറക്കുകയുള്ളൂ. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചിരുന്ന സി എം മാത്യു ചെമ്മാച്ചേരിൽ എന്ന ബഹുമാനപ്പെട്ട അധ്യാപകൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചുറ്റി നടക്കാൻ തുടങ്ങി. സാധാരണ പരീക്ഷാ ഹാളിൽ സാറന്മാർ ആരുടെയെങ്കിലും അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നാൽ അതിനർത്ഥം കോപ്പി അടിക്കുന്നവരെ പിടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ്. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെ മാറാതെ നിന്ന് കഴിഞ്ഞപ്പോഴോ എനിക്ക് ഒരു വല്ലായ്മ തോന്നി. എന്താ സാറിനെ സംശയിക്കുന്നുണ്ടോ? ഞാൻ വല്ല കോപ്പി, ഞാനാണ് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കുന്നയാളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അസ്വസ്ഥനായി സാറോട് ചോദിച്ചു, സാറെന്താ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല ബന്ധമാണ് സാറന്മാരുമായിട്ട്, അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം എടുത്ത് ചോദിച്ചത്. അപ്പോൾ സാറിന് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്നറിയില്ല, പെട്ടെന്ന് സാറിനോടൊരു ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ചോദ്യം കാണിച്ചിട്ടുണ്ട് ചോദിച്ചു. നീ ചോദ്യത്തിന് ഉത്തരം എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതി. എവിടെ? കാണട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ ബുക്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കാണിച്ചു കൊടുത്തു. ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്നുള്ളതാണ്. യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻ്റ് ആരാണ്? അപ്പം ഞാൻ ഉത്തരവ് എഴുതിയിട്ടുണ്ട്. സാറിനോട് ചോദിച്ചു, ഇത് ശരിയാണോ? ശരിയാണ്. നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഞാനത് നോട്ടീസ് കുറിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്? ഞാൻ എൻ്റെ ജനറൽ നോളജിൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ബുക്ക് എവിടെ? ഞാൻ പറഞ്ഞു, ബുക്ക് ക്ലാസ്സിന് പുറത്താണ്, ഹാളിന് പരീക്ഷാ ഹാളിന് പുറത്തല്ലേ അവിടെ ഇരിക്കുന്നത്. ഇത് ശരിയാണെന്ന് തീർച്ചയാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, പരീക്ഷ കഴിഞ്ഞ് നിൻ്റെ ആ നോട്ട്ബുക്കുമായിട്ട് എൻ്റെ ടീച്ചേഴ്സ് റൂമിലേക്ക് വരൂ. സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ എക്സാമിനേഷൻ കഴിഞ്ഞ് ടീച്ചേഴ്സ് റൂമിൽ ചെന്നു. മാത്യു സാറ് എന്നോട് ബുക്ക് എവിടെ കാണിക്കാൻ പറഞ്ഞാൽ, അപ്പം ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻ്റ് എന്ന് ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നേരത്തെ ഉള്ള ആളുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോഴത്തെ ആളുടെ പേര്, അത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള ഒരു പ്രതിനിധിയാണ് പുതിയ പ്രസിഡൻ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ആളുടെ പേര് വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പുതിയ ആളുടെ പേര് എഴുതിയിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ ഇത് വെട്ടി എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ ഇദ്ദേഹം പ്രസിഡൻ്റായിട്ട് 2-3 ആഴ്ചയായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അന്ന് പത്രത്തെ വായിച്ചപ്പോൾ അത് വെട്ടി എഴുതിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് ബോധ്യം വന്നു, ഇത് ആൻസർ ശരിയാണെന്നുള്ള വരം. സാർ ഈ പരാക്രമമൊക്കെ കാണിച്ച് എന്തിനാണെന്ന് വിചാരിച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തെ ഞങ്ങളുടെ സ്കൂളിലെ സാർമാർക്കാർക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ പാടില്ല. അപ്പം ആൻസർ ബുക്ക് വാലുവേഷൻ നടത്തണമെങ്കിൽ ശരിയായ ഉത്തരം അറിഞ്ഞാലല്ലേ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. ഞാനിത് പറഞ്ഞത് അങ്ങനെ എൻ്റെ പിതാവിന് നിർദ്ദേശമനുസരിച്ച് പത്രം വായിക്കുകയും പത്രത്തിൽ വരുന്ന ചിന്താവിഷയവും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളും കുറിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ശീലം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു
പിൽക്കാലത്ത് നിന്ന് സൂചിപ്പിക്കുന്നത്. അത് 2005 ശ്രീ എൻ ഡി തിവാരിയെക്കുറിച്ച് പറയാനും പാത്രമല്ല. അതിനു മുമ്പും പല സന്ദർഭങ്ങളിലും ഈ പത്രവായനയിൽ കൂടെ ലഭിച്ച അറിവ് എനിക്ക് പ്രയോജനപ്പെടുകയുണ്ടായി. ഞാനിപ്പോൾ ഓർക്കുക, അന്ന് ഞാൻ എഴുതി വെച്ച ചിന്താ വിഷയങ്ങളിലൊന്ന് ഈ എഡിറ്റോറിയലിൻ്റെ മുകളിൽ ഒരു ചിന്താ വിഷയം, അന്ന് അങ്ങനെ അവിടെയാണ് വരുന്നത് മനോരമയിൽ ചിന്താ വിഷയം. ഞാൻ കോട്ടയംകാരനാണല്ലോ, അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് മലയാള മനോരമയാണ് വരുത്തുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ മനോരമയുടെ പേര് പറയുന്നത്. അന്ന് എഴുതിയിരുന്ന ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സമത്വ നിലയിലല്ലാതുള്ള ചേർച്ചകൾ അസുഖത്തിലെ പര്യവസാനിക്കൂ, പാവ്ലോവ്. അപ്പോൾ പാവ്ലോവ് എന്ന് പറഞ്ഞ ചിന്തകൻ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തം. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാനത് ഓർത്തിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അത്ഭുതകരമായ കാര്യമാണ്. എനിക്കും അത് കൗതുകമായിട്ട് തോന്നുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1994 ഏപ്രിൽ മാസത്തിൽ കേരള നിയമസഭയിൽ പ്രസംഗിക്കുന്നതിന് ഞാൻ പോയ അവസരത്തിൽ പത്രപാരായണം കൊണ്ടുണ്ടായ പ്രയോജനം എനിക്ക് ബോധ്യപ്പെട്ടു. അന്നൊക്കെ അസംബ്ലി നടപടിക്രമങ്ങൾ പത്രത്തിൽ വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അസംബ്ലിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ എം എൽ എമാർ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന് മന്ത്രിമാർ കൊടുക്കുന്ന ഉത്തരങ്ങൾ, സ്പീക്കർ നൽകുന്ന റൂളിങ്ങുകൾ, ഇതിനിടയിലൊരു ചിരി ഉണ്ടായാൽ അതുപോലും ബ്രാക്കറ്റിൽ ചിരി അല്ലെങ്കിൽ കൂട്ടച്ചിരി എന്നിട്ട് പത്രങ്ങളിൽ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ അസംബ്ലിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വിശദമായിരുന്നു ഒന്ന് അസംബ്ലിയിൽ നടക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. ഇത് ഞാൻ സ്ഥിരമായി വായിക്കുമായിരുന്നു. അതുകൊണ്ട് അസംബ്ലിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും തോന്നിയില്ല. അസംബ്ലി നടപടിക്രമങ്ങളെക്കുറിച്ച്, അവിടെ ചോദ്യം ചോദിക്കുന്ന രീതികളെക്കുറിച്ച്, ഉത്തരം പറയുന്ന രീതിയെക്കുറിച്ച് ഒക്കെ ഒരു ഏകദേശ ജ്ഞാനം ഉണ്ടായിരുന്നു. അത് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ. അന്നത്തെ പ്രസംഗത്തിന് ശേഷം, അസംബ്ലിയിലെ പ്രസംഗത്തിന് ശേഷം ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന് എങ്ങനെയാണ് ഇത്ര ആയജ്ഞലളിതമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ, ഈ അസംബ്ലിയിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, മറുപടി പറയാൻ സാധിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഈ ബില്ലിനെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമോ 3 ദിവസമോ നടത്തിയ ഒരുക്കമല്ല, അതിനേക്കാൾ ഞാൻ കുട്ടിക്കാലം മുതൽ പത്രം വായിച്ചിരുന്നത് കൊണ്ടാണ് ആ പത്രവായനയിലൂടെ ലഭിച്ച അറിവും ആത്മവിശ്വാസവുമാണ് ഈ പ്രസംഗം ഇത്ര നന്നായി ചെയ്യാൻ എനിക്ക് സാധിച്ചത് എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. SSLC പാസ്സായതിന് ശേഷം പാലാ സെൻറ് തോമസ് കോളേജിലാണ് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നത്. അവിടുത്തെ ക്രിസ്തുരാജ് ഹോസ്റ്റൽ, CR ഹോസ്റ്റൽ, ആ ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ പിതാവും കൂടി ഹോസ്റ്റൽ വാർഡൻ്റെ മുറിയിലെത്തി. കോളേജിൽ അഡ്മിഷന് ശേഷം ഹോസ്റ്റൽ അഡ്മിഷനിലാണ്. അന്ന് റെവറൻ ഡോക്ടർ NM തോമസ് ആയിരുന്നു ഹോസ്റ്റൽ വാർഡൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എൻ്റെ പിതാവ് ഒരു കസേരയിലിരുന്നു, ഞാൻ അവിടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിതാവ് വാർഡനച്ചനോട് പറയുക, അച്ചോ, ഇവൻ നാട്ടിലെ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചവനാണ്, പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ, എങ്കിലും ഇവന് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാ, കാരണം ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ്, ഹോസ്റ്റലിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് കമ്പൽസറി പോലും ആണോ? അച്ഛൻ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല, ഇവിടെ അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് കമ്പൽസറി ഇല്ല.
അച്ഛനൊരു സഹായം ചെയ്യാമോ? എന്താ? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കൂടെ ഇവനെ റൂമിലിടാമോ? എന്നിട്ട് അച്ഛൻ അവരോട് നിർബന്ധിച്ചാൽ നിങ്ങൾ തമ്മിൽ ഇംഗ്ലീഷിലേ സംസാരിക്കാവൂ എന്ന് നിർബന്ധിച്ചാൽ മതി. ഈ പിതാവിൻ്റെ റിക്വസ്റ്റ് കേട്ടിട്ട് വാർഡനച്ഛന് കൗതുകമാണോ അത്ഭുതമാണോ എന്താ തോന്നിയെന്നറിയില്ല. ഏതായാലും അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ആ ഞാൻ നോക്കട്ടെ. ബോംബെയിൽ പഠിച്ചിട്ട് വന്ന ഒരു ടി കെ കോശി എന്ന് പറയുന്ന ഒരു ആളുണ്ട്, അയാളുടെ കൂടെ ഇടാം. അങ്ങനെ ബോംബെയിൽ പഠിച്ചിട്ട് വന്ന ടി കെ കോശി എന്ന എൻ്റെ സുഹൃത്ത് ആയിത്തീർന്നതായിത്തീർന്ന ആൾ കോശിയാണ് എൻ്റെ റൂംമേറ്റ്. അങ്ങനെ ഞാനും കോശിയും ഒരു റൂമിൽ, ഡബിൾ റൂമാണ് അവിടെ. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു, നിങ്ങൾ തമ്മിൽ ഹോസ്റ്റലിൽ ഇംഗ്ലീഷിലെ, പ്രത്യേകിച്ച് റൂമിൽ ഇംഗ്ലീഷിലെ സംസാരിക്കാമോ, മലയാളം സംസാരിക്കാൻ പാടില്ല. എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു പരിശീലനം കിട്ടുമല്ലോ, ആ ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടുമല്ലോ. മലയാളം മറ്റേ ഇംഗ്ലീഷ് സംസാരിക്കും, ഇംഗ്ലീഷ് നന്നായി അക്ഷരത്തെറ്റ് കൂടാതെയും ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെയും ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിച്ചെടുക്കാനുള്ള നല്ല സുവർണ അവസരമായിട്ട് ഞാനും ഇതിനെ കണക്കാക്കി. അങ്ങനെ സന്തോഷത്തോടുകൂടി ഞാനും കോശിയും ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ എന്ത് പൊട്ടത്തെറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല, കോശിയല്ലേ കേൾക്കുന്നുള്ളൂ, കോശി അത് കറക്റ്റ് ചെയ്ത് തരും, അല്ല അങ്ങനെയല്ല പറയേണ്ട, ഇങ്ങനെയല്ലെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ അന്നൊരു പ്രത്യേകതയുണ്ട്. ഹോസ്റ്റലിൻ്റെ ഡോറിന് പകുതി അടി പകുതി ഭാഗത്തേ ഉള്ളൂ പലകയുള്ളൂ, അതിന് മുകളിലേക്ക് കമ്പി അഴിയാണ് എന്ന് പറഞ്ഞാൽ, ഡോറിന് പുറത്ത് വാടനച്ചൻ വന്ന് നിന്ന് അകത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കണം, അങ്ങനെയുള്ള വാതിലുകളാണ്. അപ്പോൾ റൂമിൽ ഒരു ദിവസം സ്റ്റഡി ടൈമിൽ സംസാരിക്കാൻ പാടില്ല, എങ്കിലും അന്നത്തെ പ്രായമല്ലേ. അപ്പോൾ കോശി എന്നോട് ബോംബെയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അവിടെ പഠിച്ചിരുന്ന കാലത്ത് ക്രിക്കറ്റിലൊക്കെ കണ്ട് ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിക്കറ്റ് കളി, ഞാനാണ് അതിനു മുമ്പ് ക്രിക്കറ്റ് കണ്ടിട്ടുമില്ല, ക്രിക്കറ്റ് കളി കണ്ടിട്ടുമില്ല, ക്രിക്കറ്റ് കളിയെക്കുറിച്ച് എനിക്കൊന്നും അറിയാനും പാടില്ല. അപ്പോൾ കോശി എന്നോട് നരി കോൺട്രാക്ടറെക്കുറിച്ചും ഫറൂഖ് എഞ്ചിനീയറെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ ക്രിക്കറ്റ് കളിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഡോറിൻ്റെ അവിടെ അച്ഛൻ്റെ കഷണ്ടിത്തല കണ്ടു. അപ്പം ഞാൻ ഒന്നും മറുപടി പറയുന്നില്ല, കോശി പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ കോശിയെ കണ്ണ് കാണിക്കുന്നുണ്ട് വാതിക്കലേക്ക്, കാരണം അതായത് അവിടെ അച്ഛൻ വന്നിട്ടുണ്ടെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി. പക്ഷേ കോശി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കോശി പിന്നെ എന്നോട് സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കോശി എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചു, വൈ ആർ യു സൈലൻറ്റ് മാൻ എന്ന് ചോദിച്ചു. വൈ ആർ യു സൈലൻറ്റ് മാൻ? അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ അങ്ങ് മാറിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഫാദർ പാസ്ഡ് അവേ എന്ന് പറഞ്ഞു. അച്ഛനും കടന്നുപോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അച്ഛനും അവിടെ കടന്നുപോയി എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഫാദർ പാസ്ഡ് അവേ എന്ന് പറഞ്ഞപ്പോഴത്തേന് കോശിക്ക് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശമില്ല. കോശി പൊട്ടിച്ചിരിച്ചു, കോശി ഭയങ്കര ചിരി. ഈ ചിരി കേട്ട അച്ഛൻ തിരിച്ചു വന്നു. അതിനു മുമ്പ് അച്ഛനും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചിരി കേട്ട അച്ഛൻ എന്താ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം കോശി ചിരി അടക്കാൻ പോയ വാ പൊത്തിക്കൊണ്ട് അച്ഛനോട് പറഞ്ഞു, സിറിയക് സെഡ് ഫാദർ പാസ്ഡ് അവേ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് മനസ്സിലായി അച്ഛനാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാവുള്ളൂ എന്ന്. അപ്പം അച്ഛൻ ഫാദർ പാസ്ഡ് അവേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഞാൻ പറഞ്ഞതാണെന്നുള്ള ഒരു അച്ഛന് മനസ്സിലായി. അച്ഛൻ ഇത് കേട്ടെങ്കിൽ ചിരിച്ചുപോയി. ഫാദർ പാസ്ഡ് അവേ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ദാറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പൊട്ടത്തെറ്റുകൾ വെട്ടിത്തരങ്ങൾ പറയുന്നതിന് ഒരു മടിയും വിചാരിക്കാതെ പറയുകയും തിരുത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന വസ്തുത. ജീവിതത്തിൽ അംബീഷൻ വേണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അംബീഷൻ ഉണ്ടായാൽ മാത്രം പോരാ, ഈ അംബീഷൻ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും വേണം. സോ അംബീഷൻ ആൻഡ് ഹാർഡ് വർക്ക് എലോൺ ക്യാൻ ബ്രിങ് സക്സസ് ടു അസ്. ആ ഹാർഡ് വർക്കിൽ പെടുന്ന കാര്യമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. അത് എൻ്റെ പിതാവ് എന്നെ വളരെ വ്യക്തമായി
മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് നാണം കെടുന്നതിനെക്കുറിച്ച് യാതൊരു വേവലാതിയും കൂടാതെ കോശിയോട് ആ റൂമിലിരുന്ന് പറയുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഇത് ഇവിടെ മാത്രമല്ല, അതിനുശേഷം ഞാൻ പല സ്കൂൾ ഇൻ്റർ കോളേജ് തലത്തിലുള്ള കോൺഫറൻസുകളൊക്കെ, കേരളത്തിന് പുറത്തുള്ള പല കോൺഫറൻസുകളൊക്കെ പോയി. അവിടെയൊക്കെ പോയപ്പോഴത്തേന് എൻ്റെ ഇംഗ്ലീഷ് മോശമാണ് എന്ന് വിചാരിച്ചാൽ, ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ സത്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷിൽ എഴുതാൻ നന്നായിട്ട് സാധിക്കുമെങ്കിലും പറയാൻ സാധിക്കാത്തതിൻ്റെ ഒരു അപകർഷതാബോധം ആദ്യം എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കണം എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നിട്ട് തെറ്റ് വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതിനും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനുമൊക്കെയുള്ള കഴിവ് ഞാൻ ആർജിച്ചത്. മാതാപിതാക്കളോടും അവരുടെ നിർദ്ദേശത്തോടും ഉപദേശത്തോടും മക്കളുടെ സമീപനം എന്തായിരിക്കണം, നിലപാടെന്തായിരിക്കണം, പ്രതികരണം എന്തായിരിക്കണം എന്നതാണ് ഇതിനകത്തെ പ്രസക്തമായ ചോദ്യം. ആ വിഷയത്തിൽ ഞാൻ കാണിച്ചത് അവിവേകമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ഞാൻ ഏതായാലും വക്കീലാകാൻ തീരുമാനിച്ച് പഠിക്കാൻ വന്നതാണ്. എനിക്ക് വക്കീലാകണമെന്ന് എൻ്റെ ആഗ്രഹം, എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനാകണമെന്ന് ആഗ്രഹമില്ല. പിന്നെ ഞാൻ വെറുതെ എന്തിനാ ആപ്ലിക്കേഷൻ അയക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ഈ ആപ്ലിക്കേഷൻ അയച്ചില്ല.